നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതോടെ നടൻ ദിലീപ് അഴുക്കുള്ളിലാകാൻ സാധ്യത. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ സുനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കും. മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടിയവർക്കെതിരെയും പോലീസ് കേസെടുത്തു. പ്രതി അജ്മലിന്റെ പരാതിയിലാണ് നടപടി. അജ്മലിന്റെ യാത്ര ഇൻഷുറൻസ് ഇല്ലാത്ത കാറിൽ. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. തീരുമാനത്തിൽ ധാരണയായെന്ന് സ്റ്റാലിന്റെ കുടുംബം. പ്രഖ്യാപനം സെപ്റ്റംബർ 20. ബംഗാളിലെ ആർജിക്കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമായില്ല. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സർക്കാർ. ഉറപ്പുകൾ പാലിക്കും വരെ പ്രതിഷേധം തുടരും. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പൂർണ്ണം. വിധിയെഴുതിയത് പുൽവാമ, ഷോപ്പിയാൻ, അനന്ത്നാഗ് ഉൾപ്പെടെ 24 മണ്ഡലങ്ങളിൽ. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കനത്ത സുരക്ഷാ വലയത്തിൽ. ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടർന്ന് ആം ആദ്മി പാർട്ടി. നിയുക്ത മുഖ്യമന്ത്രി അതിഷി മർലേന ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. മോദിയുടെ US സന്ദർശനം സെപ്റ്റംബർ 21 മുതൽ 23 വരെ. UKയിൽ ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള തർക്കത്തിന് പരിഹാരം. 22.3% ശമ്പള വർധനവും റെസിഡന്റ് ഡോക്ടർമാരെന്ന പുതിയ പേരും നൽകും. അന്തിമ വിജയം കണ്ടത് 2 വർഷത്തോളം നീണ്ട പോരാട്ടത്തിന്. ലബനനിൽ സ്ഫോടനത്തിന് കാരണമായ പേജറുകൾ നിർമ്മിച്ചത് യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണെന്ന വിശദീകരണവുമായി തായ്വാൻ കമ്പനി. ബാറ്ററിക്ക് സമീപം ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ചേർത്തുവെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റിനൊരുങ്ങിയ ഇന്ത്യ. 2 ടെസ്റ്റുകളടങ്ങുന്ന പരമ്പരയിൽ ആദ്യത്തെ മത്സരം നാളെ ചെപ്പോക്കിൽ. ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ ഇറങ്ങുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.